ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വത്തക്ക വെച്ചിട്ട് നല്ലൊരു അറബിക് ഡ്രിങ്കാണ് കേട്ടോ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പകുതി വത്തക്ക ഇതാ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റാണ് റോഹഫ്സ. ഇത് ഇതുപോലൊരു ബോട്ടിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇത് അറിയായിരിക്കും. ഇതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1.5 ലിറ്ററോളം പാൽ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുതിർത്തെടുത്തിട്ടുള്ള കസ്കസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിലേക്ക് കുറച്ചധികം തന്നെ കസ്കസ് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ശേഷം തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തന്നിമത്തിന് അത്യാവശ്യം നല്ല മധുരം ഉള്ളത് കാരണം ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുടിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ആദ്യമൊന്നും എനിക്ക് ഈ ഒരു റോഹഫ്സിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഒരു സ്മെല്ലൊന്നും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടുന്നവർ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ അടുത്ത നല്ല റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.